അധ്യാപക സുഹൃത്തുക്കളെ, നാം നമ്മുടെ പഠന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വിവിധ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇൻ്റർനെറ്റിൽ നിന്നും ശേഖരിക്കാറുണ്ടാകുമല്ലോ. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. ആദ്യം നമുക്ക് എങ്ങനെ ഇൻ്റർനെറ്റിൽ നിന്നും ചിത്രങ്ങൾ ശേഖരിക്കാം എന്ന് നോക്കാം. നമുക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇൻ്റർനെറ്റിലേക്കുള്ള പ്രവേശനത്തിന് ബ്രൗസറിൻ്റെ സഹായം തേടാം. നമ്മൾ സാധാരണയായി ഉപയോഗിക്കാറുള്ളത് ഫയർഫോക്സ് വെബ് ബ്രൗസറാണ്. ഫയർഫോക്സ് തുറക്കുന്നു. സാധാരണ ചിത്രങ്ങൾ ശേഖരിക്കുന്നത് നാം സെർച്ച് എഞ്ചിനുകളുടെ സഹായത്തോടെയാണ്. അതായത് നമുക്ക് ആവശ്യമായ ചിത്രങ്ങൾ പരതി കണ്ടുപിടിക്കാൻ നമ്മെ സെർച്ച് എഞ്ചിനുകൾ സഹായിക്കും. അത്തരത്തിലുള്ള ഒരു സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ. അങ്ങനെ അഡ്രസ്സ് ബാറിൽ google.com എന്ന് സെർച്ച് ടൈപ്പ് ചെയ്തുകൊണ്ട് ഗൂഗിൾ എന്ന സെർച്ച് എഞ്ചിൻ്റെ സൈറ്റിലേക്ക് നമ്മൾ എത്തുകയാണ്. ഗൂഗിളിൽ എനിക്ക് തിരയേണ്ട ചിത്രം ഏതാണോ അതുമായി ബന്ധപ്പെട്ട വാക്കാണ് ഇവിടെ കീവേഡായിട്ട് നാം നൽകേണ്ടത്. ഉദാഹരണത്തിന്, എനിക്ക് പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് ആവശ്യമെങ്കിൽ ഞാൻ തീർച്ചയായും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഫോട്ടോസിന്തസിസ് എന്നായിരിക്കും. അപ്പോൾ ഫോട്ടോ എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അവിടെ വന്നിരിക്കുന്നു ഫോട്ടോസിന്തസിസ്. ഇപ്പോഴും നാം കാണുന്നത് ഈ ഫോട്ടോസിന്തസിസ് എന്ന കാര്യം പരാമർശിച്ചിരിക്കുന്ന വിവിധ വെബ്സൈറ്റുകളാണ്. ധാരാളം വെബ്സൈറ്റുകൾ ഫോട്ടോസിന്തസിസ് എന്ന വാക്ക് പരാമർശിച്ചുകൊണ്ടുള്ള വെബ്സൈറ്റുകളുണ്ട്. അവ എത്രെണ്ണം ഉണ്ട് എന്ന് കാണാൻ വേണ്ടി നമുക്കിത് അവിടെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇനിയും പേജുകളോളം ഉണ്ട്. ഇപ്പോൾ ഒരു പേജിൽ തന്നെ ഏകദേശം 10 എങ്കിലുമാണ് ഉള്ളത്. ഇതാ എബൌട്ട് എത്രയാ വരിക, ഇത് ഒറ്റ 10, 100, 1000, 10,000, 100,000, 4,13,000 റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4,13,000 വെബ്സൈറ്റുകളിൽ ഫോട്ടോസിന്തസിസ് എന്ന വാക്ക് പരാമർശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വെബ് പേജുകളിൽ. അത്തരത്തിലുള്ള വെബ്സൈറ്റുകളുടെ അഡ്രസ്സുകളാണ് ക്രമത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. മിക്കവാറും ഏത് നമ്മൾ സെർച്ച് ചെയ്താലും ആദ്യം വരുന്ന കൂട്ടത്തിൽ തീർച്ചയായും വിക്കിപീഡിയ ഉണ്ടായിരിക്കും. വിക്കിപീഡിയയുടെ ഗുണം എന്ന് പറയുന്നത് അതൊരു സ്വതന്ത്ര വിജ്ഞാനകോശമാണ്. നമുക്ക് അതിലേക്ക് ഒന്ന് പോയി നോക്കാം. വിക്കിപീഡിയയിലേക്ക് നമുക്ക് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെയധികം സഹായകപ്രദമായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് വിക്കിപീഡിയ, അല്ലെങ്കിൽ വിജ്ഞാനകോശമാണ് എൻസൈക്ലോപീഡിയ, ദ ഫ്രീ എൻസൈക്ലോപീഡിയ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് ചിത്രങ്ങൾ എടുക്കുന്നതിനോ ടെക്സ്റ്റ് കോപ്പി ചെയ്തെടുക്കുന്നതിനോ ഒന്നും തന്നെ യാതൊരു നിയന്ത്രണവും ഇല്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഏത് ചിത്രമോ കാര്യമോ എടുക്കാവുന്നതാണ്. ഇനി ഇത് തന്നെ മലയാളത്തിൽ ലഭ്യമാകണമെങ്കിൽ ഈ അഡ്രസ് ബാറിലുള്ള EN എന്നുള്ളത് മാറ്റി ML എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. എൻറ്റർ കീ അമർത്തിയാൽ മതിയാവും. ഇപ്പോൾ നമ്മൾ പോകുന്നത് മലയാളം വിക്കിപീഡിയയിലേക്കാണ്. നാം പിന്നെ ഫോട്ടോസിന്തസിസ് ആയിരുന്നു സെർച്ച് ചെയ്തിരുന്നത്. അതേ കാര്യം മലയാളം പേജിൽ, മലയാളം വിക്കിപീഡിയ പേജിൽ എങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു എന്ന് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് മലയാളം വിക്കിപീഡിയയുടെ ഒരു പരിമിതി എന്ന് പറയുന്നത് പേജുകൾ ഉണ്ടെങ്കിലും അവയുടെ കണ്ടന്റ് കുറവായിരിക്കും. നാം മനസ്സിലാക്കേണ്ടത് ഈ വിക്കിപീഡിയ പേജുകൾ തയ്യാറാക്കുന്നത് ഏതെങ്കിലും ഒരു സ്ഥാപനമോ ഏജൻസിയോ അല്ല, നമ്മെ പോലുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വോളണ്ടിയറായി തയ്യാറായി വിക്കിപീഡിയയ്ക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ധാരാളം വോളണ്ടിയേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നമുക്കും വിക്കിപീഡിയയിൽ അംഗത്വം എടുക്കുകയും ഇതിൻ്റെ ഭാഗമാകുകയും ചിത്രങ്ങളും വിവരങ്ങളും അപ്ലോഡ് ചെയ്യുകയും ഒക്കെ ചെയ്യാം. അത് മറ്റൊരു സന്ദർഭത്തിൽ പറയാം. ഓക്കെ, അപ്പോൾ ഈ ചിത്രം നമുക്ക് എടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം ഇത് കോപ്പി ലെഫ്റ്റ് ആണ്, അതായത് കോപ്പി റൈറ്റ് നിയമത്തിൻ്റെ പരിധിയിൽ പെടുന്നതല്ല വിക്കിപീഡിയയിലുള്ള ഏത് പ്രസിദ്ധീകരണവും. പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ചിത്രമായിക്കോട്ടെ, ടെക്സ്റ്റ് ആയിക്കോട്ടെ, വീഡിയോകളായിക്കോട്ടെ, അപ്പോൾ ഈ ചിത്രം നമുക്ക് എടുക്കണമെങ്കിൽ എന്തുമാത്രം മതി, ജസ്റ്റ് ആ ചിത്രത്തിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം, ഇത് ചിത്രം ചെറിയ രൂപത്തിലാണ് വേണ്ടതെങ്കിൽ, ഇനി അത് ചിത്രം വലുതായി കാണണമെങ്കിൽ ഇത് ഈ രീതിയിൽ വലുതാക്കിയതിന് ശേഷം ചിത്രത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് ഇമേജസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗ്ലോബൽ ബയോസ്ഫിയർ എന്നാണ് ഞാൻ പേര് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, globalbiosphere.jpg എന്നാണ് പേര്. ഡെസ്ക്ടോപ്പിൽ ഞാൻ എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഓക്കെ, ആ ചിത്രം നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നമുക്ക് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ലഭ്യമായിട്ടുണ്ട്. ഓക്കെ,
ഈ രീതിയിൽ വിക്കിപീഡിയയിൽ നിന്ന് നമുക്ക് ചിത്രങ്ങളോ വീഡിയോകളോ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് പിന്നെ ചെയ്തെടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ മിക്കവാറും സെർച്ച് ഞാൻ തിരിച്ചു പോവുകയാണ്, സെർച്ച് ചെയ്യുമ്പോഴും ഏത് കാര്യം സെർച്ച് ചെയ്യുമ്പോഴും മിക്കവാറും മുൻപിൽ വരുന്ന വെബ്സൈറ്റുകളിൽ ധാരാളമായി നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത് ഒന്ന് വിക്കിപീഡിയ ആയിരിക്കും. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും 100% വിശ്വസിക്കാൻ സാധിക്കില്ലെങ്കിലും 90%-ൽ അധികം നമുക്കതിലെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, വിശ്വാസത്തിൻ്റെ പ്രശ്നം പറഞ്ഞത് വ്യക്തികൾ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ പേജ് പിന്നെ പരിശോധനക്ക് വിധേയമാക്കും. തീർച്ചയായും അതിന് വിധേയമാക്കുന്നതിന് മുൻപാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതിൽ ചില അബദ്ധങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടാവാം എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ വിക്കിപീഡിയയിൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അട്രാക്റ്റീവായിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് ഉണ്ടായി എന്ന് വരില്ല. അത്തരം സന്ദർഭങ്ങളിലാണ് മറ്റ് ചിത്രങ്ങളിലേക്ക് നമുക്ക് പോവുക. നമ്മളിവിടെ ഉദ്ദേശം ചിത്രം ഡൗൺലോഡ് ചെയ്യുക എന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ചിത്രങ്ങൾ മാത്രം ലഭ്യമാകുന്നതിന് ഇമേജസ് എന്ന ടാബ് ഇവിടെയുണ്ട്. ഇപ്പം നമ്മൾ ഉള്ളത് ഓൾ എന്ന ടാബിലാണ്. ഇപ്പോൾ എല്ലാ വെബ്സൈറ്റുകളുമാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു 4 കോടിയിലധികം വെബ്സൈറ്റുകൾ. നമുക്ക് വേണ്ടത് ഇമേജസ് ആണെങ്കിൽ ഇവിടെ ഇമേജസ് ഉണ്ട്. ഫോട്ടോ സിന്തസിസുമായി ബന്ധപ്പെട്ട ബുക്കുകളെ പറ്റിയുള്ള വിവരമാണെങ്കിൽ ബുക്സ് ഉണ്ട്. വീഡിയോകളാണെങ്കിൽ വീഡിയോ. ഈ രീതിയിൽ കാറ്റഗറൈസ് ചെയ്ത് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ചിത്രത്തിലേക്ക് പോകാം. ഇമേജസ്, അപ്പോൾ ഇവിടെ ധാരാളമായിട്ട് ചിത്രങ്ങൾ വന്നിരിക്കുന്നു. ഈ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് ആകർഷകമായ അല്ലെ നമ്മുടെ ക്ലാസ് റൂം പ്രവർത്തനത്തിന് ആവശ്യമായ ചിത്രമാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. നമ്മൾ ജസ്റ്റ് നമ്മുടെ ക്ലാസ് റൂം പ്രവർത്തനത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ, അതത് പുറത്ത് മറ്റ് ആവശ്യങ്ങൾക്ക് പുറത്ത് പബ്ലിഷ് ചെയ്യുന്നില്ല എങ്കിൽ ഇവ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. മറിച്ച് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്രവർത്തനം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളിലേക്ക് സുഹൃത്തുക്കളിലേക്ക് ഒക്കെ എത്തിക്കുന്നത് എങ്കിൽ, അതായത് മറ്റുള്ളവരിലേക്ക് കൈമാറുന്നുണ്ട് എങ്കിൽ, തീർച്ചയായും നാം ഇതിലെ യൂസേജ് റൈറ്റ്സ് നോക്കിയിട്ട് മാത്രമേ ചിത്രം സെലക്ട് ചെയ്യാവൂ. അതായത് നമുക്കിവിടെ ഇതിനകത്ത് ടൂൾസ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ടൂൾസിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു യൂസേജ് റൈറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ, ഇതൊക്കെ നമുക്ക് പിന്നെ നമ്മൾ സെർച്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ കാറ്റഗറി തിരിച്ച് എടുക്കാൻ വേണ്ടിയുള്ളത്. ഇപ്പോൾ ടൈപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് എടുക്കാം, അല്ലെങ്കിൽ ക്ലിപ്പ് ആർട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, ഡ്രോയിങ് ആയിട്ടുള്ളത് എടുക്കാം, ജിഫ് ആയിട്ടുള്ളത് എടുക്കാം. ഈ രീതിയിൽ ഇപ്പോൾ ജിഫ് എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ സിന്തസിസ് ജിഫ് ഫയലായിട്ട് കാണിക്കുന്ന ചിത്രങ്ങൾ മാത്രമായിരിക്കും വരിക. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇവയെങ്ങനെ യൂസേജ് റൈറ്റിൽ വരുന്നു എന്നുള്ളതാണ്. യൂസേജ് റൈറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുള്ളത് നോട്ട് ഫിൽറ്റേർഡ് ബൈ ലൈസൻസ്. ഇപ്പോൾ ഇതിനെ ഫിൽട്ടർ ചെയ്തിട്ടൊന്നുമില്ല, ലൈസൻസ് പ്രകാരം ക്രമീകരിച്ചിട്ടൊന്നുമില്ല. ഈ ചിത്രങ്ങൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യം ഉള്ളതാണോ അല്ലയോ എന്ന് പറയാൻ പറ്റില്ല. മറിച്ച് ഇവിടെ പിന്നെയും കാറ്റഗറി ഉണ്ട്, ലേബിൾഡ് ഫോർ റീയൂസ് വിത്ത് മോഡിഫിക്കേഷൻ, ലേബിൾഡ് ഫോർ റീയൂസ്, ലേബിൾഡ് ഫോർ നോൺ കമേഴ്ഷ്യൽ റീയൂസ് വിത്ത് മോഡിഫിക്കേഷൻ, ലേബിൾഡ് ഫോർ നോൺ കമേഴ്ഷ്യൽ റീയൂസ്, ഇത്രയുണ്ട്. നമുക്കിവയിൽ ലേബിൾഡ് ഫോർ റീയൂസ് വിത്ത് മോഡിഫിക്കേഷൻ ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ, ഇതായിരിക്കും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോഴേക്ക് തന്നെ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിരിക്കുന്ന പല ചിത്രങ്ങളും ഇതാ ഭൂരിഭാഗം ചിത്രങ്ങളും അതിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു. കാരണം അവയൊക്കെ കോപ്പി റൈറ്റിൻ്റെ പരിധിയിൽ പെടുന്നതാണ്. ഞാനിതിൽ ലേബിൾഡ് ഫോർ നോൺ കമേഴ്ഷ്യൽ റീയൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഏകദേശം ഇത്രയും ചിത്രങ്ങൾ മാത്രമേ നമുക്ക് എന്തുള്ളൂ ഉപയോഗിക്കാൻ അവകാശമുള്ളത് ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ നമ്മുടെ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ തൊട്ട് അടുത്ത് ഒതുങ്ങി നിൽക്കുന്നതാണെങ്കിൽ നേരത്തെ കണ്ട ഈ പറഞ്ഞിരിക്കുന്ന നോട്ട് ഫിൽറ്റേർഡ് ബൈ ലൈസൻസിലെ ചിത്രങ്ങൾ എടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. മറിച്ച് ഇവ പ്രചരിപ്പിക്കുന്നതിനാണെങ്കിൽ തീർച്ചയായും ഇവ കൂടി നോക്കിയിട്ട് മാത്രമേ നമ്മൾ എടുക്കാവൂ. അതിലിനിയിപ്പോൾ ഈ ചിത്രമാണ് വേണ്ടതെങ്കിൽ, അതാണ് ഞാൻ സെലക്ട് ചെയ്തതെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ആ ചിത്രത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ജസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ആ ചിത്രം ഒന്ന് എൻലാർജ് ചെയ്ത് വന്നിട്ടുണ്ട്. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇത് കോപ്പിറൈറ്റ് ഇല്ലാത്തതായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് താഴെ വരുന്ന എല്ലാ ചിത്രങ്ങളും കോപ്പിറൈറ്റ് ഇല്ലാത്തതായിരിക്കണം എന്നില്ല. ഇത് എവിടെ ഉണ്ട്? ഇമേജസ് മേ ബി സബ്ജക്ട് ടു കോപ്പിറൈറ്റ്. ഇതിൽ ചിലപ്പോൾ ചിത്രങ്ങൾ, ഇത് ഈ കാണുന്ന ചിത്രങ്ങളൊക്കെ പിന്നെ എന്ത് കോപ്പിറൈറ്റ് ഉള്ളതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ പുറത്തേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. എന്നിട്ട് അതിനുശേഷം സേവ് ഇമേജസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഫോട്ടോ സിന്തസിസ് ബ്ലോക്ക് ഡയഗ്രാം ഡോട്ട് ജിഫ് എന്ന വരിക ഡെസ്ക്ടോപ്പിൽ ഞാൻ എന്ത് ചെയ്യുന്നു? സേവ് ചെയ്യുന്നു. അപ്പോൾ ആ ചിത്രവും നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ കെട്ടിക്കഴിഞ്ഞു. അതായത് ജിഫ് ഫയലാണ്. ഇത് ജിഫ് ആയതുകൊണ്ടാണ് അതിന് ആ ഒരു പിന്നെ ആനിമേഷൻ കാണാൻ പറ്റും. അത്തരത്തിലുള്ളതാണ് നമ്മൾ ജിഫ് ഫയലുകൾ എന്ന് പറയുക. ഓക്കെ,
ശരി, ഇതാണ് ചിത്രം ഇന്റർനെറ്റിൽ നിന്നും കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ നമ്മുടെ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ ഒതുങ്ങുന്നതാണെങ്കിൽ ഓക്കെ, അതല്ല പബ്ലിക്കായിട്ട് എവിടെയെങ്കിലും റിലീസ് ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെ യൂസേജ് റൈറ്റ് നോക്കിയതിന് ശേഷം പിന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതാണ് ചിത്രം എടുക്കുമ്പോഴുള്ള കാര്യം. ഇനി ചിലപ്പോൾ നമുക്ക് ആവശ്യമായി വരുന്നത് പിന്നെ ചിത്രത്തോടൊപ്പം അല്ലെങ്കിൽ ചിത്രമില്ലാതെ കുറച്ച് കണ്ടന്റ് ആവശ്യമായി വന്നേക്കാം. ഉദാഹരണത്തിന് നമുക്ക് നേരത്തെ പോയ വിക്കിപീഡിയയുടെ മഞ്ഞൾ ഒന്നും മറ്റൊന്നും ചെയ്യുന്നില്ല, ഞാൻ പിന്നിലേക്ക് പോവുകയാണ്. പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ മലയാളം വിക്കിപീഡിയയുടെ പേജ് ഉണ്ടായിരുന്നു ഫോട്ടോസ്. ഞാനിപ്പോൾ ഗാന്ധിജി എന്നാണ് സെർച്ച് ചെയ്യുന്നത്, ഗാന്ധിജി എന്ന് സെർച്ച് ചെയ്തു. ഗാന്ധിജിയെ പറ്റിയുള്ള വിക്കിപീഡിയ പേജ് വന്നിട്ടുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഹിന്ദി ഇംഗ്ലീഷ് വിക്കിപീഡിയ പേജാണ് വന്നത്. മലയാളത്തിന് വേണ്ടി ഞാൻ ML.wikipedia. ഓക്കെ, ഇനി എൻ്റെ ആവശ്യം എന്താണ്? ഇതിലെ ടെക്സ്റ്റാണ് ആവശ്യം. ഇപ്പം ചിത്രം എടുക്കുന്നത് നമ്മൾ പറഞ്ഞു, എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞു. ടെക്സ്റ്റാണ് ആവശ്യമെങ്കിലോ, ടെക്സ്റ്റാണ് ആവശ്യമെങ്കിൽ ഈ ടെക്സ്റ്റ് എനിക്ക് ക്ലാസ് റൂമിൽ പിന്നെ എന്താ പറയേണ്ടത്, കുട്ടികളെ മുന്നിൽ ഡിസ്പ്ലേ ചെയ്യണം. അതല്ല എങ്കിൽ എനിക്ക് ഇതൊരു ടെക്സ്റ്റുകൾ PDF ഫയലാക്കി എനിക്ക് വാട്സപ്പിലൂടെ എൻ്റെ കുട്ടികൾക്ക് ആവശ്യമായ ഒരു സ്റ്റഡി മെറ്റീരിയലായി അയച്ചു കൊടുക്കണം. അങ്ങനെയെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി, ഇതന്ന് ഇവിടെ വെച്ചിട്ട് സാധാരണ ചെയ്യാറുള്ളതുപോലെ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നു, അതിൽ കോപ്പി എന്ന് കാണാൻ പറ്റും. കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ചിത്രം ചെയ്തതുപോലെ ഇവിടെ പേസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. എന്താ കാരണം? നമ്മൾ കോപ്പി ചെയ്തിരിക്കുന്നത് ഒരു ചിത്രമോ വീഡിയോയോ അല്ലെ ഒരു ഫോൾഡറോ ഒന്നും അല്ല, കുറച്ച് ടെക്സ്റ്റാണ്. ഈ ടെക്സ്റ്റിന് നിൽക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ തന്നെ വേണം. സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള ലിബർ ഓഫീസ് റൈറ്റർ ആപ്ലിക്കേഷൻസ് ഓഫീസ് ലിബർ ഓഫീസ് റൈറ്റർ നമുക്കതിനായി ഉപയോഗിക്കാവുന്നതാണ്. ലിബർ ഓഫീസ് റൈറ്റർ തുറക്കുന്നു. അതിലേക്ക് എന്ത് ചെയ്യാം, നാം കോപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന കോപ്പി ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഇവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഇന്റർനെറ്റിൽ നിന്നും നമുക്ക് ആവശ്യമായ ടെക്സ്റ്റും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് മലയാളമോ ഇംഗ്ലീഷോ ഏതാണോ നമുക്ക് ആവശ്യം. പിന്നെ അവിടെ കോപ്പി ചെയ്തപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, മലയാളം ഫോണ്ടിൻ്റെ വ്യത്യാസം കാരണം ഇങ്ങനെ പ്രവർത്തിക്കുവാനും ജീവിതചര്യ ആ രീതിയിലുള്ള അക്ഷരങ്ങളിലുള്ള പിശകുണ്ടാവും. അത് മിക്കവാറും നമുക്ക് ഫോണ്ടൊന്ന് മാറ്റിക്കൊടുത്താൽ, ഞാനൊന്ന് ചിലങ്ക ഫോണ്ടാക്കുന്നു, ആ അപ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ടുണ്ട്. ഞാൻ സൈസ് ഒന്ന് അല്പം കൂട്ടാം. ഓക്കെ, അപ്പോൾ മിക്കവാറും ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, കാരണം ചിലങ്ക ഒരു മിക്കവാറും എല്ലാ പിന്നെ വെബ്സൈറ്റുകളിലുള്ള ഫോണ്ടുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് ചിലങ്ക, മറ്റൊന്നാണ് രചന. ഇതിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, ഇനി നമുക്ക് സാധാരണ നമ്മൾ റൈറ്ററിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു പിന്നെ ഡോക്യുമെൻ്റ് പോലെ ഇതിനാവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ഇനി ചിത്രം വേണമെങ്കിൽ ചിത്രം ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്യാം. ഉദാഹരണം, ഞാൻ ഇതേ ചിത്രം തന്നെ എനിക്ക് എടുക്കണമെങ്കിൽ സേവ് ചെയ്യാതെ തന്നെ എനിക്ക് ഇവിടെ വെച്ച് എന്തും ചെയ്യാം, കോപ്പി ഇമേജ് കൊടുത്ത ശേഷം ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ഗാന്ധിജിയുടെ ചിത്രം കിട്ടുന്നു, ചിത്രത്തിന് ചുവട്ടിൽ നമുക്ക് ആവശ്യമായ ടെക്സ്റ്റ്. ഇനി ഈ ടെക്സ്റ്റ് മുഴുവനായും ആവശ്യമില്ല എങ്കിൽ നമുക്ക് ആവശ്യമായ ടെക്സ്റ്റ് മാത്രം വെക്കാം. അതുപോലെ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ എന്തേ ഇതിനെ മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് ചെയ്യുന്നു, പിന്നെ സെൻട്രലൈസ് ചെയ്യുന്നു, ബോൾഡാക്കുന്നു, അണ്ടർലൈൻ ചെയ്യുന്നു, സൈസ് അല്പം കൂട്ടുന്നു. ഈ രീതിയിൽ നമുക്ക് ആവശ്യമായ ഫോർമാറ്റിംഗ് നടത്തുകയും നമുക്ക് ആവശ്യമുള്ള വർക്ക്ഷീറ്റോ അല്ലെങ്കിൽ വായനാക്കുറിപ്പോ തയ്യാറാക്കുകയും ചെയ്യാം. ഇങ്ങനെ നമുക്ക് ചിത്രങ്ങൾ ടെക്സ്റ്റ് ഒക്കെ ഇന്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ പഠന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുന്നു. ഇതിൻ്റെ ബാക്കിയുള്ള ഫോർമാറ്റിംഗ് ഒന്നും പറയുന്നില്ല, കാരണം നമ്മൾ മുൻപത് പിന്നെ റൈറ്ററിന് വേണ്ടി റൈറ്റർ എന്ന് പറയുന്ന ട്യൂട്ടോറിയലിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ ഡോക്യുമെൻറ്റിനെ ഗാന്ധിജി എന്ന പേര് കൊടുത്തുകൊണ്ട് ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്യുന്നു. അപ്പോൾ എനിക്കിനി എൻ്റെ പഠനാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഇത്. ഈ രീതിയിൽ ഇന്റർനെറ്റിൽ നിന്ന് നമുക്ക് ടെക്സ്റ്റും കോപ്പി ചെയ്തെടുക്കാം. ഇമേജിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ചിത്രങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ചിത്രങ്ങൾ ചെയ്യുമ്പോൾ കോപ്പി റൈറ്റ് നോക്കേണ്ടത് എങ്ങനെയെന്ന്. ഇനി നമ്മുടെ ആവശ്യം ചിത്രം ടെക്സ്റ്റ് കഴിഞ്ഞാൽ മറ്റൊരാവശ്യം ഏതാണ്, നമ്മുടെ വീഡിയോകളാണ്. നമുക്ക് ആവശ്യമുള്ള വീഡിയോകൾ എങ്ങനെ ഇന്റർനെറ്റിൽ നിന്നും എടുക്കാം, അതിനും ഈ കോപ്പി റൈറ്റ് പ്രധാനമാണ്. അതിന് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് എപ്പോഴും ഉള്ളതുപോലെ തന്നെ യൂട്യൂബിൽ നിന്നാണ്. നമുക്ക് youtube.com എന്ന അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്ത് നൽകിയാൽ മതിയാകും.
അപ്പൊ യൂട്യൂബ് ഉപയോഗിക്കുന്നു. അവിടെ വെച്ച് നമുക്ക് ഏതുമായി ബന്ധപ്പെട്ടതാണോ വേണ്ടത് ആ കീവേഡ് ടൈപ്പ് ചെയ്ത് നോക്കൊടുക്കുന്നു. ഉദാഹരണത്തിന് ഗാന്ധിജിയുടെ ഒരു വീഡിയോ ആണ് വേണ്ടതെങ്കിൽ ഞാൻ ഗാന്ധിജി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഗാന്ധിജി പിന്നെ സോൾട്ട് സത്യാഗ്രഹ എന്നാണെങ്കിൽ ഗാന്ധിജി സോൾട്ട് സത്യാഗ്രഹ എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആ സോൾട്ട് സത്യാഗ്രഹവും ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ധാരാളം വീഡിയോകൾ കാണാൻ സാധിക്കും. ചിത്രത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് റൂം ആവശ്യത്തിനാണെങ്കിൽ ഇത് എടുക്കുന്നത് കൊണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. മറിച്ച് നമുക്ക് മറ്റെവിടെയും പബ്ലിഷ് ചെയ്യാനുള്ളതാണെങ്കിൽ ഇവിടെയും നമ്മൾ യൂസേജ് റൈറ്റ് നോക്കേണ്ടതുണ്ട്. അതെങ്ങനെ നോക്കാൻ പറ്റും? അതിനിവിടെ നേരത്തെ ഗൂഗിളിൽ കണ്ടതുപോലെ ഇവിടെ ഒരു ഫിൽറ്റർ എന്ന ഓപ്ഷനാണ് ഉള്ളത്. അതായത് നമ്മൾ എന്താണ് പിന്നെ കീവേഡ്, ആ കീവേഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇവിടെ ഡിസ്പ്ലേ ആവും. അതേസമയം ഇവിടെ ഫിൽറ്റർ എന്ന് കാണാൻ പറ്റും. ആ ഫിൽറ്ററിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏതൊക്കെ തരത്തിൽ ഫിൽറ്റർ ചെയ്തെടുക്കാം, അതിൽ ഫീച്ചേഴ്സ്, ഇത് അപ്ലോഡ് ഡേറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്യണോ, അതായത് കഴിഞ്ഞ ഒരു മണിക്കൂറിൽ ഗാന്ധിജിയെ പറ്റിയിട്ട് പിന്നെ റിലീസ് ചെയ്തിരിക്കുന്ന എത്ര വീഡിയോകൾ യൂട്യൂബിലുണ്ട്, അപ്പോൾ ലാസ്റ്റ് അവർ ഒന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഒരു യൂട്യൂബ് പിന്നെ ഒന്ന് ഇപ്പോൾ കുറച്ച് മുന്നേ 53 മിനിറ്റ് ഏകദേശം ഒരു മണിക്കൂർ മുമ്പേ പിന്നെ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ ഏത് രീതിയിലും നമുക്ക് ഫിൽറ്റർ ചെയ്യാം. ടൈപ്പ് വീഡിയോ ആയിട്ട് വേണോ, മൂവി ആയിട്ട് വേണോ, ഷോ ആയിട്ട് വേണോ, അതുപോലെ ഡ്യൂറേഷൻ നമുക്ക് ചെറിയൊരു വീഡിയോ മാത്രമേ വേണ്ടൂ എങ്കിൽ 4 മിനിറ്റിൽ കുറവുള്ളവ എന്നുള്ള രീതിയിൽ എടുക്കാം. ഏറ്റവും പ്രധാനം നാം പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോകളാണെങ്കിൽ അവ ക്രിയേറ്റീവ് കോമൺസ് ലൈസൻസ് പ്രകാരം അപ്ലോഡ് ചെയ്യപ്പെട്ടവ മാത്രമായിരിക്കും എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുക ക്രിയേറ്റീവ് കോമൺസ് എന്നുള്ളതാണ്. ഇത് വീഡിയോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇത് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നോ റിസൾട്ട്സ് ഫൗണ്ട് എന്ന് പറഞ്ഞാൽ സോൾട്ട് സത്യാഗ്രഹ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടിട്ട് ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നമുക്കെടുത്ത് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പിന്നെ വീഡിയോകളൊന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല, അപ്ലോഡ് ചെയ്യപ്പെട്ടില്ല. മറിച്ച് ഞാൻ ആ സെർച്ച് വേർഡ് ഒന്ന് ചുരുക്കി ഗാന്ധിജി എന്നാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു പിന്നെ ഒന്നത് സെർച്ച് ചെയ്യുന്നു ഗാന്ധിജി എന്ന് മാത്രം. ധാരാളം വീഡിയോകളുണ്ട്, അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് ക്രിയേറ്റീവ് കോമൺസ് പ്രകാരമുള്ളത് എടുക്കുന്നു. അതിൽ നമുക്ക് ആകർഷകമെന്ന് തോന്നിയ പലതും എന്ത് ചെയ്തിട്ടുണ്ടാവും, പോയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു പബ്ലിഷ് ചെയ്യുന്ന ആവശ്യങ്ങൾക്കാണെങ്കിൽ ഈ രീതിയിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ പ്രത്യേകിച്ച് ഈ ആനിമേഷനുകളൊക്കെ നമുക്ക് മനോഹരമായിട്ടുള്ള ആനിമേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ അവയ്ക്ക് ക്രിയേറ്റീവ് കോമൺസ് ലൈസൻസ് ലഭ്യമാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഡൗൺലോഡ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അക്കൂട്ടത്തിൽ നിന്ന് വേണം നമുക്ക് കണ്ടുപിടിക്കുക. ഗാന്ധിജി ഫ്രീഡം ഫൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ സ്റ്റോറീസ് ഓഫ് ഗുജറാത്ത്. അപ്പോൾ എനിക്ക് അക്കൂട്ടത്തിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളത് ഒന്ന് കണ്ടെത്താൻ പറ്റിയെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് എങ്ങനെ ഇത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റാം എന്നുള്ളത് നോക്കാം. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് വളരെ എന്താ പറയുക മികച്ച വീഡിയോകളൊന്നും യഥാർത്ഥത്തിൽ അവിടെ ഇല്ല എന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഫോട്ടോ സിന്തസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്ന് ഞാൻ സെർച്ച് ചെയ്യുവാണ്. സെർച്ച് ചെയ്തു എന്നിട്ടൊന്ന് ധാരാളം വീഡിയോകൾ കാണാൻ പറ്റും, ധാരാളം വീഡിയോകൾ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞു ക്രിയേറ്റീവ് കോമൺസ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ചെണ്ണം മാത്രമാണ് ഉള്ളത്. അതിലൊരു 4 മിനിറ്റ് 52 സെക്കൻഡ് ഉള്ള ഒരു വീഡിയോ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം, കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ആ നമുക്ക് ആവശ്യമുള്ളതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇനി എങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്യാം എന്ന് നോക്കാം. ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒഡാസിറ്റി പഠിച്ചു കഴിഞ്ഞു, KDN Live പഠിച്ചു, അതുകൊണ്ട് നമുക്കിതിൻ്റെ ശബ്ദം മാറ്റി നമ്മുടെ ശബ്ദം കൊടുക്കുന്നതിന് പ്രയാസമില്ല. അതുപോലെ തുടക്കത്തിലും അവസാനത്തിലും ഒക്കെ ഇല്ല ഉള്ള ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നതിന് നമുക്ക് KDN Live ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ ആവശ്യം ഇതിനെ ഒന്ന് ഡൗൺലോഡ് ചെയ്യലാണ്. അതിന് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ അഡ്രസ് ബാറിൽ നിന്നും ഇതിൻ്റെ URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ഈ URL സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്ത ശേഷം ആപ്ലിക്കേഷൻസിലെ ഇൻ്റർനെറ്റിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട് YouTube DLGUI, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക YouTube DLGUI. അപ്പോൾ ഇവിടെ എൻറ്റർ URLs ബിലോ എന്നുണ്ട്, അവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് കൊടുക്കുക. നമ്മൾ ഇവിടെ സൈറ്റിൽ നിന്നും നമ്മൾ കോപ്പി ചെയ്തെടുക്കുന്ന യൂട്യൂബ് എടുത്ത് പിന്നെ സൈറ്റിൽ നിന്നും നമ്മൾ കോപ്പി ചെയ്തെടുത്തിരിക്കുന്ന URL നമ്മൾ YouTube DLG എന്ന
ആപ്ലിക്കേഷനിൽ പേസ്റ്റ് ചെയ്തു. ഇനി അത് ഏത് ഫോമാറ്റിൽ ഡൗൺലോഡ് ചെയ്യണമെന്നുള്ളത് ഇവിടെ എവിടെ വരുന്നുള്ളത് ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. മറ്റെവിടേക്കെങ്കിലും മാറ്റണമെങ്കിൽ ആ മൂന്ന് ഡോട്ടിൽ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് പോകും. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിലേക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് വേണ്ടത് ശബ്ദം മാത്രമേ വേണ്ടൂ ഈ വീഡിയോയുടെ. ഇപ്പോൾ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നതാണ്, അതിൻ്റെ വീഡിയോ ആവശ്യമില്ല. സൗണ്ട് മാത്രം മതിയെങ്കിൽ MP4 പകരം MP3 ആക്കി കൊടുത്താൽ മതി. അങ്ങനെയെങ്കിൽ ആ ഡൗൺലോഡായി വരുന്നത് എന്തു മാത്രമായിരിക്കും, അതിൻ്റെ ശബ്ദം മാത്രം ആയിരിക്കും. ഇപ്പോൾ നമുക്ക് വീഡിയോ തന്നെയാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ MP4 ഫോർമാറ്റിൽ തന്നെ ഇവിടെ വെച്ചു. ഇനി എന്ത് കൊടുത്താൽ മതി, ആഡ്. ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ URL എന്ത് ചെയ്തു, ഡൗൺലോഡ് ലിസ്റ്റിലേക്ക് ആഡായി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് കൊടുത്താൽ മതി, ഡൗൺലോഡിൽ സ്റ്റാർട്ട് ബട്ടൺ ഇവിടെ ഉണ്ട്, ആ സ്റ്റാർട്ടിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ എന്താവും, ഡൗൺലോഡിങ് ആരംഭിക്കും. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പ്രീ പ്രോസസ്സിങ് ആണ്, ഇതാ ഇപ്പോൾ ഡൗൺലോഡിങ് തുടങ്ങി. ഇപ്പോൾ പേഴ്സൻറ്റേജ് എത്ര എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും, അതിൻ്റെ പ്രോഗ്രസ് കാണാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡെസ്ക്ടോപ്പിലാണ് ഞാൻ പിന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ അത് ഇവിടെ പാർട്ടായിട്ട് വന്നിരിക്കുന്നത് കാണാം. ഇപ്പോൾ കംപ്ലീറ്റ് ആയില്ല, 100% ആകേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പോൾ ഡൗൺലോഡ്സ് കംപ്ലീറ്റഡ് എന്ന മെസ്സേജ് വന്നിരിക്കുന്നു. ഓക്കെ, 100% പൂർത്തിയായിരിക്കുന്നു, അപ്പോഴാണ് ഡൗൺലോഡ്സ് കംപ്ലീറ്റഡ് എന്ന് വന്നത്. എന്നാൽ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുന്നു. ആർ യു ഷുവർ അബൌട്ട് ടെക്സ്റ്റ്? യെസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ നമ്മുടേതായി മാറിയിട്ടുണ്ട്. ഓക്കെ, ഈ വീഡിയോ നമുക്ക് പിന്നെ ആവശ്യത്തിന് എഡിറ്റ് ചെയ്യുകയും നമ്മുടെ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ മാറ്റിയെടുക്കുന്നതിനും ഒന്നും പ്രയാസം ഇല്ല. കാരണം നമ്മൾ ക്രിയേറ്റീവ് കോമൺസ് ലൈസൻസ് പ്രകാരമുള്ളവയാണ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുറത്തേക്ക് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ളവർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം അതല്ലാതെ എടുത്തുകൊണ്ട് യൂട്യൂബിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ, യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അവർ യൂട്യൂബ് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുകയും അവ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.